അക്ബർ ചക്രവർത്തിക്ക് പത്നിമാരിൽ ധാരാളമുണ്ടായിരുന്നു. അക്ബറുടെ ഭരണകൂടത്തിലെ പ്രധാനമന്ത്രിയായിരുന്ന ബീർബൽ ആയിരുന്നു. അങ്ങനെ സുഖമായിട്ട് കഴിയുന്ന കാലത്ത് ഒരു ഭാര്യയോട് അല്ലെങ്കിൽ ഒരു ബീഗത്തിനോട് അക്ബറിന് കുറച്ചൊരു നീരസം തോന്നി. സാധാരണ അക്ബർ ചക്രവർത്തി എല്ലാ ഭാര്യമാരെയും വളരെ സ്നേഹത്തോടുകൂടിയാണ് പെരുമാറിയിരുന്നത്. പക്ഷെ ഇതെന്തോ അങ്ങനെ തോന്നി. ഇപ്പോൾ ദേഷ്യപ്പെട്ട് അക്ബർ ചക്രവർത്തി ആ ബീഗത്തിനോട് പറഞ്ഞു, ഇന്ന് തന്നെ കൊട്ടാരത്തിൽ നിന്ന് പോയിക്കൊള്ളണം സ്വന്തം വീട്ടിലേക്ക്. നാളെ മുതൽ ഇവിടെ കാണാൻ വയ്യ. ബീഗം എന്തോ പറയാൻ ഭാവിച്ചു, പക്ഷെ അത് അക്ബർ ചക്രവർത്തി സമ്മതിച്ചില്ല. അത്രയ്ക്ക് ദേഷ്യത്തിലായിരുന്നു, അതുകൊണ്ടാണ് സമ്മതിക്കാഞ്ഞത്. ഇത് കഴിഞ്ഞപ്പോൾ ഈ ബീഗത്തിന് നീ എന്താ വേണ്ടേന്ന് രൂപണ്ട്. കാരണം വീട്ടിൽ പോയാൽ ബുദ്ധിമുട്ടാവും, പിന്നെ ചക്രവർത്തിയെ കാണാൻ പറ്റില്ല, ചക്രവർത്തിയോടൊപ്പം ജീവിതം പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അക്ബർ ചക്രവർത്തിയെ ചക്രവർത്തിയെ ദേഷ്യം കളഞ്ഞ് രണ്ടാമതൊപ്പം ജീവിക്കണ്ടേ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ബീഗം പോയി ബീർബലിനെ പോയി കണ്ടു. ബീർബൽ പറഞ്ഞു, ഇതൊക്കെ എല്ലാ ദാമ്പത്യ ജീവിതത്തിലും പറ്റണമാണ്, സംഭവിക്കണമാണ്, കുഴപ്പമൊന്നുമില്ല, കുറച്ചൊക്കെ വിട്ടുവീഴ്ച ജീവിക്കണം. തൽക്കാലം ഒരു കാര്യം ചെയ്യൂ, ഞാനൊരു വിദ്യ പറഞ്ഞുതരാം, അതുപോലെ പ്രവർത്തിച്ചോളൂ, കാര്യം ശരിയാവുന്നു. ആവാന്നും പറഞ്ഞു. അങ്ങനെ എന്നിട്ട് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിക്കുന്നതിന് മുമ്പ് ഈ ബീഗം ചക്രവർത്തിയെ കാണാൻ പോയി. ചക്രവർത്തി അപ്പോഴും ദേഷ്യത്തിനാണ്. ചക്രവർത്തി ചോദിച്ചു, നിന്റെ മുഖം കാണണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞേ, പിന്നെ എന്തിനാണ് ഇപ്പം കൂടി വന്നേ? അപ്പോൾ ബീഗം പറഞ്ഞു, ഞാൻ പറയണതൊന്ന് കേൾക്കണം. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ പറയൂ. ബീഗം പറഞ്ഞു, ഞാൻ നാളെ അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഇനി എന്നാ കാണാമെന്നറിയില്ല, അതുകൊണ്ട് ഇന്നത്തെ അത്താഴം എൻ്റെ വീട്ടിൽ വച്ച് വേണം. അപ്പോൾ അത് ന്യായം തോന്നി. ചക്രവർത്തി അത് സമ്മതിക്കുകയും ചെയ്തു. പതിവുള്ള വിധത്തിലൊക്കെ ഭക്ഷണമൊക്കെ തയ്യാറാക്കി, കുറച്ച് സ്പെഷ്യലായിട്ടും ഭക്ഷണമൊക്കെ തയ്യാറാക്കി. കാരണം ഇനിയിപ്പോൾ എന്നാ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാമെന്ന് അറിയില്ല, അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് പതിവുള്ള പാലും കൊടുത്തു. അതിന് കിടക്കുന്നതിന് മുമ്പ് ബീഗം പറഞ്ഞു, എൻ്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കൂടി കൊണ്ടുപോകാൻ സമ്മതിക്കണം. അപ്പം അതിനെ അനുവദിക്കില്ലേ? അപ്പോൾ ചക്രവർത്തി പറഞ്ഞു, ആ എന്താ ഇഷ്ടമുള്ള വെച്ചാൽ അത് കൊണ്ടുപോവാം എന്നും പറഞ്ഞു. അങ്ങനെ ഈ ബീഗത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ അടുക്കി വയ്ക്കാൻ വേണ്ടി പോയി. തിരിച്ചു വന്നപ്പോഴത്തേക്കും ചക്രവർത്തി കുറക്കായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചക്രവർത്തി എണീറ്റ് നോക്കിയപ്പോൾ ഒരു പരിചയമില്ലാത്ത ചുറ്റുപാടിലാണ് കണ്ണു തുറന്ന്. അപ്പോൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ബീഗത്തിനെ കണ്ടപ്പോൾ ബീഗത്തിന് വെച്ചു, ഞാനിപ്പോൾ എവിടെയാ? ബീഗം പറഞ്ഞു, എൻ്റെ കൂടെയാണ്, എൻ്റെ വീട്ടിലാണ്. അത് മനസ്സിലായില്ലേ? ചോദിച്ചു. അങ്ങ് ഇന്നലെ സമ്മതിച്ചല്ലേ എന്നോട് കൊണ്ടുപോയിക്കൊള്ളാൻ? ഞാൻ എന്ത് സമ്മതിച്ചു?
വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് പ്രിയപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ കൂടി കൊണ്ടുപോകാൻ സമ്മതിച്ചല്ലേ എന്ന് ചോദിച്ചു ബീഗം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനം എൻ്റെ ചക്രവർത്തി തന്നെയാണ്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവായ ചക്രവർത്തിയെ കൊണ്ട് വീട്ടിലേക്ക് വന്നു. ഞാൻ അത്രയ്ക്ക് അങ്ങേ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ ചക്രവർത്തി പറഞ്ഞു, അപ്പോൾ അങ്ങനെയാണോ, എന്നാ നീ സ്നേഹം കൊണ്ട് ഒരുക്കുക, ഈ തടവറയിൽ എനിക്ക് ഏതെങ്കിലും താമസിക്കാൻ വയ്യ, കഴിഞ്ഞുകൂടാനും വയ്യ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ തടവറയിലേക്ക് തന്നെ പോവാം, അതുകൊണ്ട് നീ കൊട്ടാരത്തിലേക്ക് വന്നോളൂ. അങ്ങനെ അക്ബർ ചക്രവർത്തി തൻ്റെ പിണങ്ങിപ്പോയ ബീഗത്തിനെ കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി. ഈ പോണ വഴിക്ക് അക്ബർ ചക്രവർത്തി ഒരു കാര്യം ബീഗത്തിനോട് ചോദിച്ചു, ഈ ബുദ്ധി നിനക്ക് ഉപദേശിച്ചു തന്ന ആരാ? അങ്ങയുടെ കോപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ബീർബാൽ പറഞ്ഞു തന്ന സൂത്രമാണ്. അങ്ങയുടെ നിന്ന് രക്ഷിക്കാൻ എനിക്ക് ബീർബാൽ വേണ്ട ആരാണല്ലേ, പിന്നെ ബീർബാൽ മാത്രമേ കഴിയുള്ളൂവനും. അങ്ങനെ ബീഗത്തിൻ്റെ വാക്കുകൾ സന്തോഷവും നന്ദിയും തിരഞ്ഞിട്ട് അവർ സുഖമായിട്ട് കൊട്ടാരത്തിൽ താമസിച്ചു.